പശ്ചിമ ബംഗാളിനു പിറകെ ത്രിപുരയിലും സിപിഎം കോൺഗ്രസ് സഹകരണം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പര സഹകരണത്തിന് ഇരു പാർട്ടികളും ധാരണയായി. അന്തിമ തീരുമാനം ത്രിപുരയിലെ സിപിഎം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകും. രണ്ടു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരസ്പര സഹകരണത്തോടെ മത്സരിക്കാൻ സിപിഎമ്മും കോൺഗ്രസും ധാരണയിലെത്തി. ഇത് സംബന്ധിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ത്രിപുരയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അജയ് കുമാറുമായി ചർച്ച നടത്തി. കോൺഗ്രസുമായി നേരിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സഖ്യത്തെക്കാൾ സീറ്റുകളിൽ ധാരണയുണ്ടാക്കി മത്സരിക്കുന്നതിനാണ് താൽപര്യം. അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സിപിഎം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകും. ത്രിപുരയിൽ കോൺഗ്രസുമായി കൈകോർക്കുന്നതിന് BJP അധികാരത്തിൽ നിന്ന് താഴെയിറക്കണമെന്ന ന്യായമാണ് സിപിഎം മുൻപോട്ട് വയ്ക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സിപിഎം അടക്കി വെച്ചിരുന്ന ചുവപ്പൻ കോട്ടകൾ തകർത്തുകൊണ്ട് ത്രിപുരയിൽ BJP വിജയത്തിന്റെ കാവിക്കൊടി പാറിച്ചത്. 60-ൽ 36 സീറ്റുകൾ നേടിയായിരുന്നു BJPയുടെ ചരിത്ര വിജയം. അന്ന് 16 സീറ്റുകളിൽ സിപിഎം പിടിച്ചു നിന്നപ്പോൾ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ നിലനിൽപ്പിനായി സിപിഎമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്നാലും ത്രിപുരയിൽ എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനം, ഡൽഹി.